ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന നന്മയും തിന്മയുമായ മുഴുവൻ കാര്യങ്ങളും സന്തോഷകരമായ ദുഃഖകരമായ മുഴുവൻ കാര്യങ്ങളും അവനെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന അള്ളാഹു സുബഹാനഹു വതആലയുടെ തീരുമാനപ്രകാരമാണ് നടക്കുന്നത് എന്നുള്ള ഒരു ആലോചന, ഒരു ഉറപ്പ് അവൻ്റെ മനസ്സിൽ രൂപപ്പെടുത്തേണ്ടതുണ്ട്. ഈ രൂപത്തിൽ അവൻ്റെ മനസ്സിനെ പാകപ്പെടുത്തുമ്പോഴാണ് എല്ലാം അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുക, തവക്കുലാക്കുക എന്നുള്ള ഒരു സ്ഥാനത്തിൻ്റെ പ്രഥമ ഘട്ടത്തിലേക്ക് അവൻ എത്തിച്ചേരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ഹദീസിലൂടെ പഠിപ്പിക്കുകയാണ്, അജബല്ലി അംരിൽ മുഅ്മിനി ഇന്ന അംറഹു കുല്ലഹു ലഹു ഖൈർ. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതം മുഴുവനും, അവനെ സംബന്ധിച്ചിടത്തോളം അത് നന്മയാണ്. വലൈസ ദാലിക്കലി അഹദിൻ ഇല്ലാലിൽ മുഅ്മിനി, ഇങ്ങനെ ഒരു പ്രത്യേകത അതൊരു വിശ്വാസിക്കല്ലാതെ വേറൊരാൾക്കും ഇല്ല. ഇൻ അസ്വാബത്തുഹു സറാ ഉ ശക്കറ ഫക്കാന ഖൈറല്ല. ജീവിതത്തിൽ എന്തെങ്കിലും സന്തോഷകരമായ കാര്യങ്ങളുണ്ടായാൽ അതിൻ്റെ പേരിൽ ആ വിശ്വാസി അള്ളാഹുവിനെ സ്തുതിക്കുകയും അള്ളാഹുവിന് ഒരുപാട് നന്ദി പ്രകടിപ്പിക്കുകയും ചെയ്യും. അത് അവനെ സംബന്ധിച്ചിടത്തോളം അവന് വലിയ ഖൈറായ നന്മയായിട്ടുള്ള ഒരു കാര്യമാണ്. അള്ളാഹു തആലക്ക് നന്ദി ചെയ്യുന്നതോടുകൂടെ വീണ്ടും അള്ളാഹു അവന് അനുഗ്രഹങ്ങൾ നൽകുകയും ഒരുപാട് പ്രതിഫലങ്ങൾക്ക് അത് കാരണമായി തീരുകയും ചെയ്യുകയാണ്. ഒരു വിശ്വാസി അവൻ്റെ സന്തോഷഘട്ടത്തിലെന്നതുപോലെ സന്താപത് ഘട്ടങ്ങളിലും അള്ളാഹുവിനെ ഓർക്കുന്നവനും സ്മരിക്കുന്നവനുമാണ് എന്ന് നബി തങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഇനി ഇൻ അസ്വാബത്തുഹു ലറാ ഉ സ്വബറ ഫക്കാന ഖൈറല്ല. ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രതിസന്ധികൾ, പ്രയാസങ്ങൾ, ആ പ്രയാസങ്ങളുടെ പേരിൽ ആ വിശ്വാസി ക്ഷമ കൈക്കൊള്ളുന്നു, അതും അവൻ്റെ ജീവിതത്തിൽ അവന് വലിയ ഖൈറാണ്. അത് മുഖേന അവൻ്റെ ജീവിതത്തിൽ ഒരുപാട് പ്രതിഫലങ്ങൾ അത് കാരണമായി അള്ളാഹു തആല നൽകുന്നു. ഈ ഒരു രൂപത്തിൽ എല്ലാ കാര്യങ്ങളും അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുന്ന ഒരു വിശ്വാസി എങ്ങനെയായിരിക്കണം എന്നാണ് ഈ ഹദീസിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നത്. എല്ലാം അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുക എന്നുള്ളതിൻ്റെ താല്പര്യം ഭൗതികമായ വ്യവഹാരങ്ങളിൽ നിന്നും ജോലികളിൽ നിന്നെല്ലാം മാറി നിന്നുകൊണ്ട് ഒരു നിഷ്ക്രിയനാവുക എന്നല്ല വിശുദ്ധമായ ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഈ ഭൗതികമായ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങൾക്കും ഓരോ കാരണങ്ങളും ഓരോ രീതിശാസ്ത്രവും അള്ളാഹു സംവിധാനിച്ചിട്ടുണ്ട്. ഏത് ചെറിയ കാര്യം മുതൽ വലിയ കാര്യം വരെ എടുത്തു നോക്കിയാൽ അത് നമുക്ക് കാണാൻ കഴിയും. മൃഗങ്ങൾ ഈ ഭൗതിക ലോകത്ത് പ്രത്യുൽപാദനം നടത്തുന്നു, സസ്യങ്ങൾ വളരുന്നു, ഒരു വസ്തുവിനെ മുറിക്കാനും കരിക്കാനും അങ്ങനെ തുടങ്ങിയ എല്ലാ കാര്യങ്ങൾക്കും അതിൻ്റെ പിന്നിൽ ഒരു കാരണവും ഒരു രീതിശാസ്ത്രവും ഈ ലോകത്തുണ്ട്. എന്നാൽ പലപ്പോഴും ഈ കാരണങ്ങളും അതിൻ്റെ മാർഗങ്ങളും എല്ലാം സമ്മേളിച്ചാൽ തന്നെ പല കാര്യങ്ങളും ഈ ഭൗതിക ലോകത്ത് കൃത്യമായി നടക്കുന്നില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം നമുക്ക് കാണാൻ കഴിയും. ഒരു വിശ്വാസി തിരിച്ചറിയേണ്ട ഒരു യാഥാർത്ഥ്യം കൂടിയാണത്. എന്നാൽ അള്ളാഹു സുബഹാനഹു വതആല അവൻ്റെ അജയ്യമായ പ്രത്യേകമായ കഴിവുകൊണ്ട് ഇതിനും അപ്പുറത്ത് പല കാര്യങ്ങളും ഈ ഭൗതിക ലോകത്ത് ചെയ്യുന്നുണ്ട് എന്നും ഒരു വിശ്വാസി മനസ്സിലാക്കേണ്ടതുണ്ട്. ആദം നബി അലൈഹിസ്സലാമിൻ്റെയും ഈസാ നബി അലൈഹിസ്സലാമിൻ്റെയും സൃഷ്ടിപ്പ് അതിനൊരു ഉദാഹരണമാണ്. എല്ലാത്തിനെയും കരിച്ചു കളയുന്ന തീ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് എയർ കണ്ടീഷനായി വർക്ക് ചെയ്തത് അതും അതിനുദാഹരണമായി നമുക്ക് പറയാം. വളരെ ന്യൂനപക്ഷം വരുന്ന നിരായുധരായ സ്വഹാബത്ത് സായുധരായ വലിയ ഒരു സംഘത്തോട്, ശത്രുക്കളോട് ബദറിൽ വിജയിച്ചതും തവക്കുലിൻ്റെ, അള്ളാഹുവിൽ ഭരമേൽപ്പിച്ചതിൻ്റെ അതിൻ്റെ ഒരു മകുടോദാഹരണമായി നമുക്ക് പറയാൻ കഴിയും. ഈ ഒരു രൂപത്തിൽ ഒരു വിശ്വാസി അവൻ്റെ മനസ്സിനെ പാകപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നെ അവൻ്റെ ജീവിതത്തിൽ അവന് നിരാശയോ വേറെ ആവലാതികളോ ഒന്നും ഉണ്ടാവുകയില്ല. കാരണം അവൻ ഒരിക്കലും ആത്മഹത്യയിലേക്കോ മറ്റോ ഒരിക്കലും ഒരു വിശ്വാസി ചിന്തിക്കുകയില്ല. ഇതുകൊണ്ട് തന്നെയായിരിക്കും പുറത്തു വരുന്ന ആത്മഹത്യാ
കണക്കുകളിൽ മുസ്ലിമീങ്ങളുടെ എണ്ണം വളരെ കുറവ് തന്നെയാണ്. ജീവിതത്തിൽ അവന് ലഭിക്കുന്ന ഓരോ വിശ്വാസികൾക്കും അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾ അത് തിരിച്ചറിഞ്ഞുകൊണ്ടും ആ അനുഗ്രഹങ്ങളെ മനസ്സിലാക്കിയും ഓരോ വിശ്വാസിയും പ്രവർത്തിക്കേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ഹദീസിലൂടെ, ഇമാം തുർമുദി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ നമുക്ക് കാണാം, ലൗ അൻതും തത്തവക്കലൂന അലല്ലാഹി ഹഖ തവക്കുലിഹി തുർസഖൂന കമാ തുർസഖുത്തൊയറു. നിങ്ങൾ അള്ളാഹുവിൽ യഥാർത്ഥ രൂപത്തിൽ ഭരമേൽപ്പിക്കുകയാണെങ്കിൽ പക്ഷികൾക്ക് ഭക്ഷണം ലഭിക്കുന്നതുപോലെ നിങ്ങൾക്കും ഭക്ഷണം ലഭിക്കും. അതോടൊപ്പം നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും കൃത്യമായി അത് നടക്കുകയും ചെയ്യും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. ഒട്ടിയ വയറുമായി കൂട്ടിൽ നിന്നിറങ്ങുന്ന പക്ഷികൾ ആവലാദികളില്ലാതെ അവയുടെ കൂട്ടിൽ നിന്ന് പുറത്തിറങ്ങുകയും വൈകുന്നേരം ആ പക്ഷികളുടെ കൂട്ടിലേക്ക് വയറ് നിറഞ്ഞവരായി അവർ തിരിച്ചെത്തുകയും ചെയ്യുകയാണ്. തഗദു ഹിമാസൻ വ തറൂഹു ബിത്വാന എന്ന് ഹദീസിൽ നമുക്ക് കാണാം. ഒരു വിശ്വാസി അള്ളാഹുവിൻ്റെ അടുക്കൽ, അള്ളാഹുവിങ്കൽ എല്ലാ കാര്യങ്ങളും കൃത്യമായി ഭരമേൽപ്പിക്കുകയാണെങ്കിൽ അവനും ഭക്ഷണം ലഭിക്കുകയും അവൻ്റെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും കൃത്യമായി നടക്കുകയും ചെയ്യും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. ഇവിടെ നാം തിരിച്ചറിയേണ്ട ഒരു കാര്യം, അള്ളാഹു സുബ്ഹാനഹു വതആല ഓരോ മനുഷ്യരുടെ ജീവിതത്തിലും ഒരുപാട് അനുഗ്രഹങ്ങൾ അള്ളാഹു ചെയ്തു തന്നിട്ടുണ്ട്. ആ അനുഗ്രഹങ്ങളെ തിരിച്ചറിയുകയും അതിൽ ആസ്വാദനം കണ്ടെത്തുകയും ചെയ്യുക എന്നുള്ളത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പ്രധാനമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ഹദീസിലൂടെ പഠിപ്പിക്കുന്നു, ഉന്നുറു ഇലാ മൻ ഹുവ അസ്ഫലു മിൻകും. ഭൗതികമായ സൗകര്യങ്ങളിൽ, ഭൗതികമായ കാര്യങ്ങളിൽ നിങ്ങളെക്കാൾ താഴെയുള്ളവരിലേക്ക് നിങ്ങൾ നോക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. നമ്മളെക്കാൾ അനുഗ്രഹങ്ങളിൽ താഴെയുള്ളവരിലേക്ക് നാം ശ്രദ്ധിക്കുമ്പോൾ അത് നമ്മൾക്ക് അള്ളാഹു ചെയ്തു തന്ന അനുഗ്രഹങ്ങളെ മനസ്സിലാക്കാനും അത് ആസ്വദിക്കാനുമുള്ള ഒരു മാർഗമാണ് എന്ന് നബി തങ്ങൾ ഈ ഹദീസിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ്. നാം ഈ രൂപത്തിൽ മനസ്സിനെ പാകപ്പെടുത്തി അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളെ തിരിച്ചറിയുകയും അതിനെ ആസ്വദിക്കുകയും ചെയ്യുമ്പോൾ ഈ ഭൗതിക ലോകത്തെ ജീവിതം വളരെ സന്തോഷകരമായി, ആദ്യം നമ്മൾ ഹദീസിൽ പറഞ്ഞ ജീവിതത്തിൽ സംഭവിക്കുന്ന മുഴുവൻ കാര്യങ്ങളും നമുക്ക് നന്മയായിട്ട് പ്രതിഫലം ലഭിക്കുന്ന സൽക്കർമ്മങ്ങളായി മാറും. അള്ളാഹു ആ രൂപത്തിൽ എല്ലാം അള്ളാഹുവിൽ കൃത്യമായി യഥാർത്ഥ രൂപത്തിൽ ഭരമേൽപ്പിക്കുന്ന നല്ല മുത്തവക്കിലീങ്ങളായ ആളുകളിൽ നമ്മളെ എല്ലാവരെയും അള്ളാഹു ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ ഖൈറി ഖൽഖിഹി സയ്യിദിന മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.